Next, we will do conversion of regular expression into finite automata. So, adile nammal start cheyyunnathinu munne we'll have to keep a certain rules in mind. So, adu endukkeyanu ivide parayunnundu adayithu nammalde nammalde regular expression 5 aanennundengil adayithu setil oru elementum illa ennundengil it can be either an initial state or a final state. Epsilon ആണെന്നുണ്ടെങ്കിൽ സെറ്റിൽ എഫ്സലോൺ ആയിരിക്കും. എഫ്സലോൺ ട്രാൻസിഷൻ ആണ് സൂചിപ്പിക്കുന്നത്. സിമിലർലി എ ആണെന്നുണ്ടെങ്കിൽ എ ട്രാൻസിഷൻ ആണ്. എ ഡോട്ട് ബി ആണെന്നുണ്ടെങ്കിൽ, അതായത് എ ബി ആണെന്നുണ്ടെങ്കിൽ രണ്ട് ട്രാൻസിഷൻ കഴിഞ്ഞിട്ട് എന്താ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് എയുടെ ട്രാൻസിഷനും ബിയുടെ ട്രാൻസിഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ സ്റ്റേറ്റിലെത്താനായിട്ട് പറ്റത്തുള്ളൂ. എ പ്ലസ് ബി എന്ന് പറയുമ്പം ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി, ആരേലും ഒരാൾ മതി നമുക്ക് ഫൈനൽ സ്റ്റേറ്റിലോട്ട് എത്താൻ. ഐ ഹോപ്പ് സോ ദാറ്റ് ഇസ് ക്ലിയർ. എ ബിയും എ പ്ലസ് ബിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കടുത്ത വരുന്നതാണ് ആർ വൺ പ്ലസ് ആർ ടു, ആർ വൺ ഡോട്ട് ആർ ടു. ഇത് രണ്ടും ഡിഫറെൻറ്റ് റെഗുലർ എക്സ്പ്രഷനാണ്. അപ്പം എ പ്ലസ് ബി, എ ബി വർക്ക് ചെയ്യുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഉള്ളി ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ രണ്ട് പേർക്കും അവരവരുടേതായിട്ടുള്ള എക്സ്പാൻഷൻസ് കാണും. അതായത് ഒരു സ്റ്റേറ്റ് മാത്രം ഒതുങ്ങുന്നതല്ല. സെയിം തിങ് ഇവിടെ ആർ സ്റ്റാർ എന്ന് പറയുമ്പം എഗെയിൻ ഇങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനനുസരിച്ചായിരിക്കും നമ്മളിനി മുന്നോട്ടുള്ള ഡയഗ്രംസ് സോൾവ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് പോകുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് രണ്ട് രീതിക്ക് റെഗുലർ എക്സ്പ്രഷൻ ടു ഫൈനൈറ്റ് ഓട്ടോമേറ്റ ട്രാൻസിഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പോസിബിളാണ്. വിത്തൗട്ട് എപ്സിലോൺ ട്രാൻസിഷൻ, വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ. വിത്തൗട്ട് എപ്സിലോൺ ട്രാൻസിഷൻ എന്നുള്ളത് അവരിങ്ങനെ മെൻഷനൊന്നും ചെയ്യത്തില്ല, വിത്ത് ഓർ വിത്തൗട്ട് എന്നുള്ളത്. ജസ്റ്റ് ദാറ്റ് യൂഷ്വലി ക്ലീൻസ് തിയറം എന്നും പറഞ്ഞുകൊണ്ട് അവർ മെൻഷൻ ചെയ്യുവാണെങ്കിൽ, തോംസൺസ് തിയറം എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പോലെ അല്ല ചെയ്യുന്നത്, അതിൻ്റെ വേറൊരു മെത്തേഡാണ്, അത് താഴോട്ട് പറയുന്നതായിരിക്കും. ഇപ്പം ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ജനറലായിട്ടൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബി എ സ്റ്റാർ ബി. അപ്പം ഇത് ജസ്റ്റ് ഒരു വളരെ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. നമുക്കൊരു സ്റ്റേറ്റ് ക്യൂ സീറോ ഉണ്ട്. ഓക്കെ, ക്യൂ സീറോ എന്ന് എനിക്ക് എൻ്റെ ഫൈനൽ സ്റ്റേറ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബി വേണം. ക്യൂ വൺ ക്യൂ ടു ഇങ്ങനെയായി ഇതുമാണ് ബി. അപ്പം ഞാൻ ബി എഴുതി. എ സ്റ്റാർ, എ സ്റ്റാറിൻ്റെ അർത്ഥം എന്താണ്? അതായത് എ ഇപ്പം നള്ളായാലും ഒരേ വന്നാലും രണ്ടേ വന്നാലും മൂന്നേ വന്നു കഴിഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? കാരണം ഇപ്പോൾ എ ഞാൻ വന്നില്ലെങ്കിലും എൻ്റെ ട്രാൻസാക്ഷൻ പോസിബിൾ ആവും. വന്നാലും എത്ര വന്നു കഴിഞ്ഞാലും അത് ആ സ്റ്റേറ്റ് തന്നെ നിൽക്കും. ബി അപ്പം എ സോറി ബി എ സ്റ്റാർ ബി ഇങ്ങനെ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ, റൈറ്റ്? നെക്സ്റ്റ് എ പ്ലസ് ബി ഇൻറ്റു സി. എ പ്ലസ് ബി ഇൻറ്റു സി ഇസ് നത്തിങ് ബട്ട് നമ്മളെ ലാംഗ്വേജ് എഴുതുമ്പോഴത്തേന് എങ്ങനെയാണ് വരുന്നത്? എ സി എ സോറി ബി സി, ഇതാണ് നമ്മുടെ ലാംഗ്വേജ് വരുന്നത്, റൈറ്റ്? അപ്പം അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? എ വെച്ച് തുടങ്ങിയാലും ബി വെച്ച് തുടങ്ങിയാലും സി ഉണ്ടെന്നുണ്ടെങ്കിലേ അത് ഫൈനൽ സ്റ്റേറ്റിൽ എത്തത്തുള്ളൂ, റൈറ്റ്? നമ്മളൊരു സ്റ്റേറ്റ് ക്യൂ സീറോ എഴുതി. എ വന്നാലും ബി വന്നു കഴിഞ്ഞാലും അതൊരു ക്യൂ വൺ സ്റ്റേറ്റിലോട്ടേ പോകത്തുള്ളൂ. സി വന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഫൈനൽ സ്റ്റേറ്റിലോട്ട് അതിനെ എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എയ്യൻ നമ്മളൊരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതൊരു ഡി എഫ് എയോ എൻ എഫ് എയോ എന്നുള്ളതൊന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഇവിടെ സിയുടെ ട്രാൻസിഷൻ എന്തിയെ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതിൻ്റെ ഇന്ന എല്ലാത്തിനും ട്രാൻസിഷൻ എഴുതണം എന്നുള്ളതിൻ്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല. അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. വാട്ട് ഇസ് ദിസ് സൈൻ? ദിസ് ഇസ് എ പ്ലസ് സൈൻ. ഓക്കെ, അപ്പം അതങ്ങനെ വേണം നമുക്കൊന്ന് റീ ആയിട്ട് എടുത്ത് എഴുതാം. എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ എ ബി ബി പ്ലസ് എ പ്ലസ് ബി. ഇത് ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഓക്കെ, ദിസ് വൺ, ഇതാണ് നമ്മുടെ ഈക്വേഷൻ വരുന്നത്. എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ എന്ന് പറയുമ്പം ലെറ്റ് അസ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റേറ്റ്. എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ. സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ്? നള്ളാണെങ്കിലും എ ആണെങ്കിലും ബി ആണെങ്കിലും എ ബി ആണെങ്കിലും എക്സെട്ര ആണെങ്കിലും അതവിടെ തന്നെ നിൽക്കണം, റൈറ്റ്?
എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ ഞാൻ എഴുതി. ഇനി അടുത്തത്, ഇത് ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്, എഴുതുന്നത് എ ബി ബി ഓർ എ പ്ലസ് ബി. അതായത് എനിക്ക് ഇതിൽ രണ്ടെണ്ണത്തിൽ ആര് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇത് വെച്ചാണേലും ഇത് വെച്ചാണേലും എനിക്ക് എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി അടുത്ത് എന്താണ് ചെയ്യുന്നത്? എ ബി ബി എഴുതിയേ. അപ്പം ഈ ഒരു സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഈ ഒരു സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഈ ഒരു സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇത്, അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ എ പ്ലസ് ബിയും കൂടെ എനിക്ക് എഴുതാനായിട്ട് പറ്റണം. എ ക്യു ഫോർ, എത്ര എ വന്നു കഴിഞ്ഞാൽ, അതായത് എ പ്ലസ് ബി ആയതുകൊണ്ട് തന്നെ ഒരു എ അവിടെ വേണം, നല്ല നമുക്ക് കിടക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. പിന്നെ ബി വരുമ്പോഴത്തേനും എഗെയിൻ അത് ഫൈനൽ സ്റ്റേറ്റിലോട്ട് പോകും. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളുടെ ഈക്വേഷനെ. നമ്മൾ ചെറിയ ചെറിയ ഭാഗമായിട്ട് മുറിച്ച് മുറിച്ച് മുറിച്ചിട്ട് വേണം നമ്മൾ ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്. സോ നിങ്ങൾക്കിതിൻ്റെ ബേസിക് ഐഡിയ കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള തിയറം പറയുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. Convert the following into an equivalent finite automata. ഓക്കെ, പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുന്നത്തെ ക്വസ്റ്റ്യനിലെ ഇതൊരു മൾട്ടിപ്ലിക്കേഷനാണ്. അതായത് ഈ ഒരു സംഭവത്തിന് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം, എ പ്ലസ് ബി സ്റ്റാർ എ ബി ബി പ്ലസ് എ പ്ലസ് ബി സ്റ്റാർ എ പ്ലസ് ബി. ഓക്കെ, ഇതിങ്ങനാണേലും നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്ത് പോയാൽ മതി. കണ്ടോ, ഇതിവിടെയാണ്, ഇത് ഇങ്ങനെയാണ് നമ്മളിവിടെ ഡ്രോ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഫസ്റ്റ് തിങ് ലാംഗ്വേജ് ഇസ് നത്തിങ് ബട്ട് 10 പ്ലസ് ഇത്രയും ഇതിലേതിലൊന്ന് വേണം, 10 ഇവിടെ വേണം പ്ലസ് 0 ഓർ 1. അപ്പോൾ 0 സ്റ്റാർ, ഇതൊരു ലാംഗ്വേജാണ്. 10 10 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇത് പൊയ്ക്കൊണ്ടേയിരിക്കും. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് പാർട്ട്, ഇതിനെ ഓരോ സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇത് മൊത്തം ഒരു മൾട്ടിപ്ലിക്കേഷനാണ്. ഓക്കെ, സോ ഇത് രണ്ടും ഒരു സമ്മിലാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതൊരു സമ്മേഷനിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ഇൻ ദ ഫോമാറ്റ് ഓഫ് എ പ്ലസ് ബി. എ പ്ലസ് ബി നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ക്യു സീറോ എയും ആണേ. സോ ഇതിൽ എ എന്താണ്? 10 10. ബി എന്താണ്? ബി എന്ന് പറയുന്നത് 0 + 1 = 0 * 1. ഓക്കെ, അതിനെ പിന്നെ നമുക്കൊന്ന് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ Q0 1 Q2 0 Q1. ഈ ഒരു സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സീറോ ആണേൽ Q3 1 Q4 1 വരുമ്പം Q3 0 * ആണ് വരുന്നത്. അപ്പോൾ എത്ര വേണോ 0 ആവാം. വിത്ത് 1 ബി കൂട്ടുക ഫൈനൽ സ്റ്റേറ്റ്. അപ്പം നിങ്ങൾക്കൊരു എക്സ്പ്രഷൻ കിട്ടുമ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ബേസിക് ഐഡിയ അബൌട്ട് ദ റെഗുലർ എക്സ്പ്രഷൻ ടു എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ. നെക്സ്റ്റ് വി ആർ ലുക്കിംഗ് ഇൻ ടു ദ ക്ലീൻ തിയറം. സോ ക്ലീൻസ് തിയറം എന്ന് പറയുന്നത്, ലെറ്റ് അസ് കൺസിഡർ ഫോർ എനി ഫൈനൈറ്റ് ഓട്ടോമേറ്റ, ഏതൊരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ വിൽ ക്യാൻ ബി റിപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് എ റെഗുലർ എക്സ്പ്രഷൻ. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്ന പോലെ തന്നെ, ഫോർ എനി ഫൈനൈറ്റ് ഓട്ടോമേറ്റ ദി എം ഇറ്റ് അക്സെപ്റ്റ്സ് എ ലാംഗ്വേജ് എൽ എം, ആൻഡ് ഓൾസോ ഇഫ് ഇറ്റ് അക്സെപ്റ്റ്സ് എ ലാംഗ്വേജ് എൽ എം ദർ ബി എ റെഗുലർ എക്സ്പ്രഷൻ വിച്ച് വിൽ അക്സെപ്റ്റ് ദ സെയിം ലാംഗ്വേജ്.
ഒരു റെഗുലർ എക്സ്പ്രഷനും ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഒരേ ലാംഗ്വേജിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഇതും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൺസ്ട്രക്റ്റ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ ദാറ്റ് ആക്സെപ്റ്റ് ദ ലാംഗ്വേജ്. നമ്മൾ നേരത്തെ കുറച്ച് ഫോർമുലാസൊക്കെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആക്ച്വലി ഈ എഫ്സലോൺ വരുന്ന എല്ലാം, അതിവിടെ എഫ്സലോൺ എൻ എഫ് എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അപ്പോൾ എഫ്സലോൺ വരുന്ന എല്ലാത്തിനെയാണ് നമ്മൾ ക്ലീൻ തിയറം, ക്ലീൻസ് തിയറത്തിന് കീഴിൽ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും കൺസ്ട്രക്റ്റ് എൻ എഫ് എ യൂസിങ് ക്ലീൻസ് തിയറം. അപ്പം ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കറിയാം ഇവിടെ അവർ കൊടുത്തേക്കുന്നത് എന്താണ്, എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ ആണ്. അപ്പം ആദ്യമേ നോക്കിക്കുക എ പ്ലസ് ബി എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോർമുലാസ് നിങ്ങൾ നോക്കി പയ്യെ എഴുതി വിട്ടാൽ മതി. ആദ്യമേ നിങ്ങളിങ്ങനെ സർക്കിൾ പോലെ വരച്ച് വെക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവസാനം അതെന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്താൽ മതി. ബിക്കോസ് നമുക്ക് ആദ്യമേ വേണ്ടതൊരു സ്ട്രക്ചറാണ്. ഓക്കെ, എ ബി ഇതാണ് എൻ്റെ എ പ്ലസ് ബി എന്ന് പറയുന്നത്. ഈ ഒരു എ പ്ലസ് ബിയിൽ നമുക്ക് അടുത്തത് വരുന്ന എന്താണ്, സ്റ്റാറോട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റാറിനെ റെപ്രസെൻ്റ് ചെയ്യുക? നമ്മൾ യൂഷ്വലി എ സ്റ്റാറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയ്ക്ക് പകരം എ പ്ലസ് ബി കൊടുത്താൽ മാത്രം മതി. അതായത് എ സ്റ്റാർ നമ്മളെങ്ങനെയാണ് പൊതുവെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഇതാണ് നമ്മൾ എ സ്റ്റാറിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഇത് ഈ ഒരു സെക്ഷൻ നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്തു. ഓക്കെ, ഇതാണ് സംഭവം. ഇനി നമ്മൾ നോക്കി എന്തൊക്കെയാണ് എഴുതാൻ ബാക്കിയുള്ളത് നോക്കി. ഫസ്റ്റ് സ്റ്റേറ്റ് നമ്മൾ എഴുതിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ് വരയ്ക്കണം. എഫ്സലോൺ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഫ്സലോൺ, ഇതും കഴിഞ്ഞു. ഇനി തിരിച്ചൊരു എഫ്സലോൺ, അതായത് ഇവിടെ ടു ഇവിടെ. ഇത്രയാണ് നമ്മൾ ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് സ്റ്റേറ്റ് കൊടുക്കുക, എൻ സ്റ്റേറ്റ് കൊടുക്കുക. പിന്നെ ഇതിനെ നമുക്ക് ക്യൂ സീറോ, ക്യൂ വൺ, ക്യൂ ടു, ക്യൂ ത്രീ, ക്യൂ ഫോർ, ക്യൂ ഫൈവ്, ക്യൂ സിക്സ്, ക്യൂ സെവൻ ഇങ്ങനെ എഴുതി റെപ്രസെൻ്റ് ചെയ്യാം. എഗെയിൻ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോർമുല എഴുതി ഇന്നർ ഫോർമുല എഴുതിയിട്ട് പിന്നെ നമ്മൾ ഔട്ടറിലോട്ട് വരുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. മേ ബി ഇവിടെ നമുക്കിത് പറയുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യമേ എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ, അതാണ് നമ്മൾ മുകളിൽ വരച്ചിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, എ പ്ലസ് ബി എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. നമ്മൾ എ പ്ലസ് ബി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ എടുത്ത് ഒരു സ്റ്റേറ്റ് എടുക്കും. ഓക്കെ, ആ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എഫ്സലോൺ കൊടുത്ത് ഒരു സ്റ്റേറ്റിലോട്ട് പോകും. എ കൊടുക്കുന്നു, വീണ്ടും എഫ്സലോൺ കൊടുത്ത് നമ്മളൊരു സ്റ്റേറ്റ് ചെയ്യുന്നു, സിമിലർ തിങ് ബി ആയിട്ട്. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിസ് ഇസ് ഹൗ വി റെപ്രസെൻറ്റ് എ പ്ലസ് ബി. ഓക്കെ, ഇനി നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത് എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ ആണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമ്മൾ സ്റ്റാർ ഉള്ളപ്പോൾ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്, എ സ്റ്റാർ നമ്മളെങ്ങനെയാണ്, ഓക്കെ എ സ്റ്റാർ നമ്മളെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്, നമുക്ക് ദിസ് ഇസ് ഹൗ വി യൂസ് ടു റെപ്രസെൻറ്റ് എ സ്റ്റാർ. അപ്പോൾ ഈ ഒരു എ നിൽക്കുന്ന ഈ സ്ഥലത്തോട്ട് നമ്മളുടെ ഈ ഒരു എൻറ്റയർ ഈക്വേഷൻ വരികയാണ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത് വാട്ട് ആർ വി ഗോയിങ് ടു ഡു, വി ആർ ഗോയിങ് ടു ആഡ് ആ സ്റ്റേറ്റ്സ്. അതായത് ഇവിടെ ഇപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്, ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ഇത് കഴിഞ്ഞു, ഇനി ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യണം. ഇത് കഴിഞ്ഞു, ഇത് ഓൾറെഡി എഴുതി വെച്ചേക്കാം നമ്മൾ. ഇതിൽ നിന്നും ഒരു ഫൈനൽ ട്രാൻസിഷൻ ആഡ് ചെയ്യണം ടു ദ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, ഇത് ചെയ്തു, ഇത് ചെയ്തു. ഈ അടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു എപ്സിലോൺ ട്രാൻസിഷൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചൊരു ട്രാൻസിഷൻ. സോ ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പം നമ്മളിപ്പോൾ എന്തുമാത്രമാണ് ചെയ്ത് വെച്ചേക്കുന്നത്, നമ്മളിപ്പോൾ ചെയ്ത് വെച്ചേക്കുന്നത് എ പ്ലസ് ബി നമ്മൾ ആദ്യം വരച്ചു, ഇതിപ്പം എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ നമ്മൾ വരച്ചു. ഇനി വരയ്ക്കേണ്ടത് എന്തൊക്കെയാണ്, എ ബി ബി. എ ബി ബി എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഈക്വേഷനിൽ എഴുതി പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഈക്വേഷനിൽ നമ്മൾ എഴുതിയ പോലെ തന്നെ, ഇതൊരു ഫൈനൽ സ്റ്റേറ്റ് അല്ല. അപ്പം ഈക്വേഷനിൽ എഴുതി പോയ പോലെ തന്നെ നമ്മൾ ആദ്യമേ എഴുതേണ്ടത്
എ ഇപ്പോൾ എയുടെ കഴിഞ്ഞു ബി ബി അപ്പം എ കഴിഞ്ഞു ബി കഴിഞ്ഞു ബി കഴിഞ്ഞു ഹിയർ വി ആർ റെപ്രസെൻറ്റിങ് എ റെപ്രസെൻറ്റിങ് ബി ഹിയർ വി ആർ റെപ്രസെൻറ്റിങ് ബി ദിസ് വിൽ ബി ദി ഫൈനൽ ഡയഗ്രാം. നിങ്ങൾ കാണുന്ന പോലെ ഇത്ര കോംപ്ലെക്സ് അല്ല, കുറച്ചുകൂടി ഈസി ആണ് വരയ്ക്കാനായിട്ട്. ആൻഡ് ദെൻ ഡോണ്ട് ഫർഗെറ്റ് ടു നമ്പർ ദ സ്റ്റേറ്റ്സ് ഓൾസോ. ക്യൂ ടു, ക്യൂ ത്രീ, ക്യൂ ഫോർ, ക്യൂ ഫൈവ്, ക്യൂ സിക്സ്, ക്യൂ സെവൻ, ക്യൂ എയ്റ്റ്, ക്യൂ നയൻ, ക്യൂ ടെൻ, ക്യൂ ഇലവൻ ആൻഡ് ക്യൂ ട്വൽവ്. പിന്നെ ഇപ്പം നമ്മൾക്ക് ഈക്വേഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സംടൈംസ് ദർ ഇസ് വൺ മോർ ഓൾട്ടർനേറ്റീവ് ഡയഗ്രാം. അതായത് ചിലപ്പം നമ്മൾക്കിവിടെ വേണമൊരു സ്റ്റേറ്റ് കൊടുക്കാം. ഇപ്പം ക്യൂ തേർട്ടീൻ തൊടുത്ത് എഫ്സലോൺ വെച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകും. ബിക്കോസ് നമ്മളുടെ ഈക്വേഷനിൽ നമ്മൾ എഴുതിയപ്പോഴത്തേനും എഫ്സലോൺ, ഇപ്പം നമ്മളൊരു ആൽഫബറ്റ് ചെയ്യുവാണ് അതിനെ ഗാർഡിയൻ രണ്ട് എഫ്സലോൺസ് കാണും. സോ അങ്ങനെ വേണം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെഴുതാം. സോ ബോത്ത് ദ ഡയഗ്രാംസ് ആർ കറക്റ്റ്.